കൂട്ടുകാരി, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 6 ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസ്, അതിലെ ചാപ്റ്റർ 5 ഫുഡ് ഫോർ ഹെൽത്ത്, ആഹാരം ആരോഗ്യത്തിന് എന്ന ചാപ്റ്ററുടെ പാർട്ട് 5 ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ചാപ്റ്റർ എല്ലാം തീർത്തു, എല്ലാ ന്യൂട്രീഷ്യൻസിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലെറ്റർ സാസസ് ആണ്. നമുക്കതിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, അറേഞ്ച് ദ ന്യൂട്രിയൻസ് ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ ദ ക്വാണ്ടിറ്റി ഇൻ വിച്ച് ദേ ആർ റിക്വയർഡ് ഫ്രം ഹയർ എമൗണ്ട് ടു ലോവർ. ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് നമ്മൾ പഠിച്ചത്? പ്രോട്ടീൻ, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, വൈറ്റമിൻസ്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? പ്രോട്ടീൻ, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന പോഷക ഘടകങ്ങളെ കൂടുതൽ അളവിൽ വേണ്ടതിൽ നിന്ന് കുറഞ്ഞ അളവിൽ വേണ്ടത് എന്ന ക്രമത്തിൽ എഴുതൂ. ഏതൊക്കെയാണ്? പ്രോട്ടീൻ, ധാതു ലവണങ്ങൾ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്. അപ്പോൾ ഏതാണ് നമുക്ക് കൂടുതൽ വേണ്ടത്? കാർബോഹൈഡ്രേറ്റ്, പിന്നെയോ പ്രോട്ടീൻ, പിന്നെ മിനറൽസ്. ഏറ്റവും കുറഞ്ഞ അളവിൽ ഏതാ വേണ്ടത്? ഫാറ്റ്, കൊഴുപ്പ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എന്താണ് കുട്ടികൾ പറയുന്നത്? മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ആർ നീഡഡ് ഓൺലി ഇൻ സ്മോൾ ക്വാണ്ടിറ്റി. ധാതു ലവണങ്ങളും വിറ്റാമിനുകളും കുറഞ്ഞ അളവിൽ മതി. ദെൻ ഇസന്റ് ഇറ്റ് ഇനഫ് ദാറ്റ് വി ഈറ്റ് വെരി ലിറ്റിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്? അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും വളരെ കുറച്ച് കഴിച്ചാൽ പോരെ? എന്താണ് ബോയ് പറയുന്നത്? വി ഗെറ്റ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇൻ റിക്വയർഡ് ക്വാണ്ടിറ്റീസ് ഓൺലി ബൈ ഹാവിംഗ് പ്ലെന്റി ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിച്ചാൽ മാത്രമേ ആവശ്യമുള്ളത്ര വിറ്റാമിനുകളും ധാതു ലവണങ്ങളും നമുക്ക് ലഭിക്കൂ. അനലൈസ് ദ ടു സ്റ്റേറ്റ്മെന്റ്സ്. വാട്ട് ഈസ് യുവർ ഇൻഫറൻസ്? രണ്ട് പ്രസ്താവനകളും വിശകലനം ചെയ്യൂ. നിങ്ങളുടെ നിഗമനം എന്താണ്? ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ബോയ് ഈസ് കറക്റ്റ്. ബോയ് പറഞ്ഞതാണ് കറക്റ്റ്. എന്തുകൊണ്ടാണ്? വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ നീഡഡ് ഓൺലി ഇൻ സ്മോൾ ക്വാണ്ടിറ്റി. വിറ്റാമിനുകളും ധാതു ലവണങ്ങളും ചെറിയ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. ബട്ട് ദ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം പ്ലെന്റി ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. എന്നാൽ ആവശ്യമായ അളവിൽ വിറ്റാമിനുകളും ധാതു ലവണങ്ങളും ലഭിക്കണമെങ്കിൽ ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം. അപ്പം നമുക്ക് ആവശ്യമുള്ള വിറ്റാമിനുകളും മിനറൽസും ലഭിക്കണമെങ്കിൽ നാം ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഇലിസ്ട്രേഷൻ ആഡിംഗ് മോർ ഇൻഫർമേഷൻ. കൂടുതൽ വിവരങ്ങൾ ചേർത്ത് ചിത്രീകരണം പൂർത്തിയാക്കൂ. എന്താണ് കൊടുത്തിട്ടുള്ളത്? ന്യൂട്രിയൻസ്, പോഷക ഘടകങ്ങൾ. ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്. ഈ ഓരോ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസും നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം കാർബോഹൈഡ്രേറ്റിൻ്റെ നോക്കാം. അതിലവർ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? റൈസ്, അരി, വീറ്റ്, ഗോതമ്പ്. പിന്നെ എന്തൊക്കെ കൂട്ടുകാർക്കറിയാം? ടാപ്പിയോക്ക, മരച്ചീനി, യാം, പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ്. അടുത്ത ന്യൂട്രിയൻ്റ് ഏതാണ്? പ്രോട്ടീൻ. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? പൾസസ്, പയറുവർഗ്ഗങ്ങൾ, എഗ്, മുട്ട, മിൽക്ക്, പാൽ, ഫിഷ്, മത്സ്യം, മീറ്റ്, മാംസം. ഫാറ്റ്, കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? ഓയിൽ, എണ്ണ, ഗീ, നെയ്, മീറ്റ്, മാംസം, എഗ്, മുട്ട, മിൽക്ക്, പാൽ. അടുത്ത ന്യൂട്രിയൻ്റ് ഏതാണ്? വൈറ്റമിൻ. വൈറ്റമിൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? വെജിറ്റബിൾസ്, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, പഴങ്ങൾ, ഫിഷ്, മത്സ്യം, മിൽക്ക്, പാൽ, എഗ്, മുട്ട. അടുത്ത ന്യൂട്രിയൻ്റ് ഏതാണ്? മിനറൽസ്. അതടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? വെജിറ്റബിൾസ്, പച്ചക്കറികൾ, ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികൾ, ബനാന, വാഴപ്പഴം, ലിവർ, കരൾ, ജാഗരി, ശർക്കര. ഫോർത്ത് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ക്വസ്റ്റിനെയർ ടു കണ്ടക്ട് ആൻ ഇൻ്റർവ്യൂ with a doctor to get more information about deficiency diseases. പോഷക അപര്യാപ്ത രോഗങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഡോക്ടറുമായി അഭിമുഖം നടത്തുന്നതിന് ആവശ്യമായ ചോദ്യങ്ങൾ തയ്യാറാക്കൂ. എന്തൊക്കെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം? What are nutrient deficiency diseases? പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? How do we know the deficiency of nutrients? പോഷകങ്ങളുടെ കുറവ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? What are the common nutrient deficiency diseases? പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന സാധാരണ രോഗങ്ങൾ എന്തൊക്കെയാണ്? How can we prepare a low-cost balanced diet chart? ചെലവ് കുറഞ്ഞ സമീകൃത ആഹാര ചാർട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം? Are there diet or lifestyle changes we can make to correct our nutrient deficiency? നമ്മുടെ പോഷകക്കുറവ് പരിഹരിക്കാൻ ഭക്ഷണക്രമത്തിലോ ജീവിതശൈലിയിലോ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്?